നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സെയിൽസ് ബുക്കാണ്. നമ്മൾ പർച്ചേസ് ബുക്ക് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ സെയിം ആയിട്ടാണ് സെയിൽസ് ബുക്കും വരുന്നത്. നമ്മൾ സെയിൽസ് ബുക്ക് യൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് സെയിൽസ് ബുക്ക് ഉപയോഗിക്കുന്നത്. സെയിൽസ് ബുക്കിനെ സോൾഡ് ബുക്ക് എന്നും സെയിൽസ് ജേണൽ എന്നും അറിയപ്പെടാറുണ്ട്. നമ്മൾ സാധാരണ സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ലാത്ത രണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആണ് ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ്. നമ്മൾ പർച്ചേസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ് നമ്മൾ ഒരിക്കലും ക്യാഷ് ബുക്കിൽ സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. അതായത് സാധനങ്ങൾ വിറ്റിട്ടുള്ളത് നമ്മൾ എന്താ ക്യാഷ് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണെങ്കിൽ നമുക്ക് സെയിൽസ് ബുക്ക് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര രൂപയുടെ സാധനങ്ങൾ നമ്മൾ കടമായിട്ട് വിറ്റിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ സെയിൽസ് ബുക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തില്ല. അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽ ഓഫ് അസെറ്റ്സ്, നമ്മളിനി ക്രെഡിറ്റ് ആയിട്ട് വിറ്റു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സെയിൽസ് നടന്നിട്ട് കാര്യമില്ല, അത് ഗുഡ്സ് ആവണം, സ്റ്റോക്ക് ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഫർണിച്ചറോ മെഷീനറിയോ അതുപോലെയുള്ള അസെറ്റുകൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയാലും അത് സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. നമ്മൾ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ പീരിയോഡിക്കലിയും ഈ സെയിൽസ് ബുക്ക് ടോട്ടൽ ചെയ്യും. അത് ആ ടോട്ടൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വർഷത്തെ ആ പീരിയഡിലെ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സിന്റെ മാത്രം ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ആണ് ആ ടോട്ടൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ. ഈ കിട്ടുന്ന ടോട്ടൽ നമ്മൾ കസ്റ്റമേഴ്സിന്റെ അക്കൌണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും സെയിൽസിന്റെ അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സെയിൽസ് ബുക്ക് എന്താണ് എന്നതിനുള്ള ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ നമ്മള് സെയിൽസ് ബുക്ക് എന്താണെന്ന് കണ്ടു. ഇനി അതിന്റെ ഒരു ഫോർമാറ്റാണ്, പർച്ചേസ് ബുക്കിന്റെ തന്നെ ഫോർമാറ്റാണ് സെയിൽസ് ബുക്കിനും വരുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് കോളം, ഇൻവോയ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് കോളം, ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന്.